നമസ്കാരം. തന്റെ പേരിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന ഫേസ്ബുക്ക് ഐഡികളെ കുറിച്ച് മുന്നറിയിപ്പുമായി കെ ടി ജലീൽ. തന്റെ പേര് എഡിറ്റ് ചെയ്ത് ചേർത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം പിതൃശൂന്യ പ്രവർത്തനങ്ങൾ കരുതിയിരിക്കുകയെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരമൊരു വ്യാജ പോസ്റ്റ് പങ്കുവച്ചായിരുന്നു മുന്നറിയിപ്പ്. മമ്മൂട്ടിക്ക് ജന്മദിനാശംസകൾ നേരുന്നതു മുതൽ എ ആർ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണം എന്ന നിലയിൽ അടക്കമുള്ള ഉള്ളടക്കമാണ് ഈ വ്യാജ പോസ്റ്റുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതിലൊന്നിങ്ങനെയാണ്, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോരാട്ടത്തിൽ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. ഇങ്ങനെ അടക്കമുള്ള ജലീലിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പോസ്റ്റിലെ പരാമർശങ്ങൾ. എ ആർ നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തോട് അനുകൂല നിലപാടെടുക്കുന്ന ജലീലിനെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളിയതിന് പിന്നാലെയാണ് ഇത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു എ ആർ നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വകർണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയ മുൻമന്ത്രി കെ ടി ജലീലിനെ മുഖ്യമന്ത്രി വിമർശിച്ചത്. കേരളത്തിലെ സഹകരണ മേഖല ഇ ഡി ഒന്നും കൈകാര്യം ചെയ്യേണ്ടതല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കെ ടി ജലീൽ ഇ ഡി ചോദ്യം ചെയ്തയാളാണ്. ആ ചോദ്യം ചെയ്യലോടുകൂടി ഇ ഡിയിൽ അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചില പ്രതികരണങ്ങളാണ് കാണുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കെ ടി ജലീൽ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടത് ശരിയായ നടപടിയല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോരാട്ടത്തിൽ തുടരുമെന്ന് തന്നെയാണ് കെ ടി ജലീലിന്റെ നിലപാട്. ചന്ദ്രികയുടെ കള്ളപ്പണ കേസിൽ തെളിവുകൾ നൽകാൻ ഇ ഡിക്ക് മുൻപിൽ ഹാജരാകുന്ന കെ ടി ജലീൽ 7 തെളിവുകളാണ് ഇ ഡിക്ക് കൈമാറാനിരിക്കുന്നത്. സി പി എം തള്ളിപ്പറഞ്ഞെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ കള്ളപ്പണ കേസിൽ തെളിവ് നൽകാൻ മുൻമന്ത്രി കെ ടി ജലീലിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഇന്നാണ് അദ്ദേഹം ഹാജരാകുന്നത്. ചന്ദ്രികയുടെ മറവിലൂടെ നടത്തിയ കള്ളപ്പണ ഇടപാടിലടക്കം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെയായി കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡി ജലീലിനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായി ജലീൽ നൽകിയ മൊഴിയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ എ ആർ നഗർ സഹകരണ ബാങ്കിലെ കുഞ്ഞാലിക്കുട്ടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും ജലീൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിലും ഇ ഡിക്ക് തെളിവ് നൽകുമെന്ന ജലീലിന്റെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ സി പി എമ്മിനെയും ചൊടിപ്പിച്ചത്. സഹകരണ മേഖലയിൽ കടന്നുകയറാൻ കേന്ദ്ര ഏജൻസിക്ക് ജലീൽ വഴിയൊരുക്കിയെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ താൻ അങ്ങോട്ട് പോയി തെളിവ് കൊടുക്കുകയല്ല, ഇ ഡി നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാവുകയായി എന്നായിരുന്നു ജലീലിന്റെ നിലപാട്. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും ആരോപിക്കുന്ന കെ ടി ജലീൽ വാക്പോര് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേട് ആയുധമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കടന്നാക്രമിക്കുന്ന ജലീലിന് പക്ഷേ മറുപടി നൽകേണ്ട ഒരു നിലപാടിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. എന്നാൽ ഇതുവരെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ്.